പഞ്ചാബിൽ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിന്റെ ഗതി വരുമോ തനിക്ക് എന്ന പേടിയിലാണ് ഇപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. കോൺഗ്രസിലെ വളരെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അശോക് ഗെഹ്ലോട്ട്. ഇപ്പോഴും കോൺഗ്രസിന് ഭരണമുള്ള അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ. പക്ഷേ അശോക് ഗെഹ്ലോട്ടിനെ ഒരു ദിവസം പോലും നമ്മുടെ സ്വസ്ഥതയോടെ ഭരിക്കാൻ കൂടെയുള്ളവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഏറ്റവും പ്രധാന എതിരാളി, സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഏറ്റവും വലിയ എതിരാളി സച്ചിൻ പൈലറ്റാണ്, അന്തരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന രാജേഷ് പൈലറ്റിൻ്റെ പുത്രൻ. അദ്ദേഹം രാജസ്ഥാനിലെ ശക്തനായ നേതാവാണ്. ഇടയ്ക്ക് അശോക് ഗെഹ്ലോട്ടുമായി ഇടഞ്ഞ് സച്ചിൻ പൈലറ്റ് പാർട്ടി വിട്ടുപോയിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിലാണ് സച്ചിൻ തിരിച്ച് പാർട്ടിയിലെത്തിയത്. പക്ഷേ വന്ന ദിനം മുതൽ വീണ്ടും സച്ചിൻ പൈലറ്റ് ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഗെഹ്ലോട്ടിനോട്. മന്ത്രിസഭ പുനഃസംഘടന അടുത്തായി നടക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ താൻ നിർദ്ദേശിച്ച ആളുകളെ മന്ത്രിമാരാക്കണം എന്നുള്ളതാണ് സച്ചിൻ പൈലറ്റിൻ്റെ ഏറ്റവും പുതിയ ഡിമാൻഡ്. ഇതെല്ലാം കൂടെ ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് അശോക് ഗെഹ്ലോട്ട്. അതിനിടയിലാണ് ഈ പെട്രോളിയം വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നത്. രാജ്യത്ത് ഏറ്റവും അധികം പെട്രോളിന് വിലയുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ഇവിടത്തെക്കാളും പെട്രോളിന് വില എന്നുള്ളത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഉണ്ടാക്കിയ മാനക്കേട് ചില്ലറയല്ല. ഇവിടെ സമരം ചെയ്യുമ്പോൾ അവിടെ ആര് സമരം ചെയ്യും എന്നൊരു ചോദ്യവും ഇവിടുത്തെ ഭരണകക്ഷി ഉയർത്തുകയും ചെയ്തു. ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഗെഹ്ലോട്ട് ആദ്യം തള്ളിക്കളയുകയും ചെയ്തിരുന്നു, വില കുറയ്ക്കണമെന്നുള്ള ആവശ്യം. അപ്പോൾ 2023 രാജസ്ഥാനിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി 2 വർഷത്തോളം ബാക്കിയുണ്ട്. അതിനു മുമ്പ് നടക്കുന്ന ഈ മന്ത്രിസഭാ പുനഃസംഘടന നിർണായകമായിരിക്കും. കാരണം നിലവിലുള്ള മന്ത്രിമാരിൽ പലരും അത്ര ശക്തരല്ല, അല്ലെങ്കിൽ നല്ല ഭരണകർത്താക്കളല്ല എന്നുള്ള ആരോപണവും പൊതുവെ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു ടീമിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണ് ഗെഹ്ലോട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സച്ചിൻ പൈലറ്റ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അനുയായികളെ എല്ലാവരും തന്നെ മന്ത്രിസഭയിലെടുക്കണം എന്നുള്ളതാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ ചൊല്ലി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ ആകെ ആശയക്കുഴപ്പത്തിലാണ്. പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിനെക്കുറിച്ച് വിവിധ തലങ്ങളിൽ ACC ജനറൽ സെക്രട്ടറിമാരെയും മറ്റും വിളിച്ച് വിവിധ തലങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വിലപ്പോകുന്നില്ല, നടപ്പില്ല എന്നുള്ള അവസ്ഥയിലാണ്. കാരണം പണ്ടൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഹൈക്കമാൻഡ് തന്നെയാണ്. അവർ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും. നടപ്പിലാക്കാൻ വേണ്ടി കരുത്തരായ ജി.കെ. മൂപ്പനാരെല്ലാം പോലെയുള്ള കരുത്തര ജനറൽ സെക്രട്ടറിമാർ ACC അന്നുണ്ടായിരുന്നു. അവരോരോ സംസ്ഥാനങ്ങളിലെത്തി കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കും. ഇപ്പോഴുള്ളത് ഹൈക്കമാൻഡ് അല്ല, പണ്ടൊരിക്കൽ കെ കരുണാകരൻ വിശേഷിപ്പിച്ചതുപോലെ ലോ കമാൻഡാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഇവർ അംഗീകരിക്കണമെന്നില്ല. കൂടാതെ കേന്ദ്രത്തിൽ തന്നെ ഇപ്പോൾ ഒരു വിഭാഗം ഗുലാം നബി ആസാദും മറ്റും വിമതരായി ഇഴഞ്ഞു നിൽക്കുന്നുകൊണ്ട് പാർട്ടിക്കാണെങ്കിൽ വർഷങ്ങളായി ഭരണവുമില്ല, പല സംസ്ഥാനങ്ങളിലും ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും. പഞ്ചാബിലാണെങ്കിൽ അവിടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് മൊത്ത പ്രശ്നം കുളമാക്കിയ ഒരവസ്ഥയിലാണ്. കാരണം അമരീന്ദർ സിംഗിനെ മാറ്റിയെങ്കിലും അമരീന്ദർ സിംഗ് പോയി വേറെ പാർട്ടി രൂപീകരിക്കുകയും ഈ പ്രാദേശിക പാർട്ടി അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ BJP യും അകാലിദളും ഈ അമരീന്ദർ സിംഗിൻ്റെ പുതിയ പാർട്ടിയും എല്ലാം ചേർന്ന് കോൺഗ്രസ്സിന് ഉയർത്തുന്ന ഭീഷണി ചില്ലറയല്ല. മാത്രമല്ല പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഇന്ധനവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഇടപെടൽ നിഷ്ക്രിയമായിരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. ഇന്ധനവില അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറുടെ വില ഇത്രയും വർദ്ധിച്ചിട്ടും അതിൽ ഫലപ്രദമായ രീതിയിൽ ഡൽഹിയിൽ പോലും നേരെ ചൊവ്വയെ ഒരു സമരം നടത്താൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് വൻ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്ത് അത് കോൺഗ്രസ്സിന് വൻ തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ 2 എണ്ണമാണ് പഞ്ചാബും രാജസ്ഥാനും. ഇത് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള തർക്കത്തിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ മറ്റൊരു പഞ്ചാബ് ആവർത്തിക്കാനാണ് അവിടെ സാധ്യത. അവസാന നിമിഷം ഒരുപക്ഷെ അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സച്ചിൻ പൈലറ്റിനെയോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളെയോ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇതിൽ തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.